സാർ, മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മുടെ ഇന്ത്യക്കകത്ത് ഒരുപാട് വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. കാലാകാലങ്ങളായി വിവാഹങ്ങൾ നടന്നു വരുന്നുണ്ട്. അതിന് പലവിധ എന്താണ് ആചാരപരമായ പ്രത്യേകതകളുണ്ട്, മറ്റ് കാര്യങ്ങളുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഞാനിപ്പോൾ വിവാഹത്തെക്കുറിച്ച് പറയാൻ കാരണം, സുപ്രീം കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട വിധി വന്നിട്ടുണ്ടായിരുന്നു. ആ വിധിയിൽ ഒരു വിവാഹം കഴിക്കുന്ന അല്ലെങ്കിൽ വിവാഹം കഴിച്ചു പോകുന്ന ഒരു കുട്ടിക്ക്, ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ സ്ത്രീക്ക്, അവർക്ക് കിട്ടുന്ന സ്ത്രീധനമായിട്ട് കിട്ടുന്ന ഗോൾഡ്, അതിൻ്റെ അവകാശം അവർക്ക് മാത്രമാണ് എന്ന് കോടതി വിധിച്ചിട്ടുണ്ട്. അതായത് അത് രക്ഷിതാക്കൾക്കോ അവരുടെ ഭർത്താവിനോ ഒന്നുമല്ല അതിൻ്റെ അവകാശം. അതിൻ്റെ പൂർണ്ണമായ അവകാശം ആ സ്ത്രീക്ക് മാത്രമാണ് ഉള്ളതെന്നും, അത് അവരുടെ ജീവിതപരമായ കാര്യങ്ങൾക്ക്, അവരുടെ സാമ്പത്തികമായ ചെലവിന് അവർക്ക് മാത്രമാണ് അതിൽ ഉത്തരവാദിത്തമുള്ളത് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അതായത് സ്ത്രീധനം ശരിയോ തെറ്റോ എന്നുള്ള വാദങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ പോലും, മുമ്പ് ഒരുപാട് ആളുകൾ സ്ത്രീധനം വാങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഗിഫ്റ്റായിട്ട് സ്വർണം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. നിർബന്ധമല്ലെങ്കിൽ പോലും തൻ്റെ ഒരു മകളെ കല്യാണം കഴിച്ചയക്കുമ്പോൾ അവിടെ സ്വർണം ഇട്ടിട്ടാണ് കൊടുക്കുന്നത്, എന്താണ് കല്യാണം കഴിക്കുന്നത്. ആ സ്വർണമൊക്കെ എന്താണ് ഭർത്താവിനോ അല്ലെങ്കിൽ അവരെ കൊടുത്ത അച്ഛനോ അമ്മയ്ക്കോ ഒന്നും തന്നെ അതിന് അവകാശമില്ല. ഇതെനിക്ക് തോന്നുന്നു ഒരു കേസിൽ ആണ് കോടതി ഈ പറഞ്ഞിട്ടുള്ളത്, അവരുടെ പിതാവിന് അവകാശമില്ല, ഡോക്ടർക്കാണ് അവകാശമെന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ പലവിധ വാശി കൊണ്ട്, പ്രശ്നങ്ങൾ കൊണ്ട്, ദേഷ്യങ്ങൾ കൊണ്ടൊക്കെ രക്ഷിതാക്കൾ ചിലപ്പോൾ തിരിച്ചു ചോദിച്ചേക്കാം, അല്ലെങ്കിൽ ഭർത്താവ് അത് പിടിച്ചു വെച്ചേക്കാം. അങ്ങനെ പലവിധ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അതിനെയൊക്കെ ഒരു ആ വിഷയത്തിലൊക്കെ ഒരു ക്ലാരിറ്റി വരുന്ന വിധത്തിലാണ് സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ സ്ത്രീകളുടെ ജീവിതത്തിൽ ഇത് എങ്ങനെയാണ് സർ ബാധിക്കാൻ പോകുന്നത്? ഈ കേസ് കുറച്ചൊരു ഡിഫറെൻ്റ് ആണ്. ഇത് ഡയറക്റ്റ് ആയിട്ട് സ്ത്രീധനം കേസ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, നമ്മുടെ നാട്ടിൽ സ്ത്രീധനം എന്ന് പറഞ്ഞാൽ ഒരു ഈവിൽ എന്നാണ്. നമ്മളതൊരു ശരിക്കുള്ള ഒരു പ്രവണത അല്ലാതെ വാങ്ങാൻ പാടില്ല, സ്ത്രീധനം വാങ്ങാൻ പാടില്ല എന്നുള്ള പ്രൊഹിബിഷൻ ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. ചോദിച്ചു ചിലർ പറയും ഞങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണമെന്ന് പറയും. സ്ത്രീധനം എന്ന് പറയാൻ പറ്റില്ല, ഗിഫ്റ്റ്. അത് ഈ സുപ്രീം കോടതി ഈ കേസിൽ സ്വർണം മാത്രമല്ല, അവർ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അർത്ഥം സ്വർണം, അത് കഴിഞ്ഞ് ചിലപ്പോൾ അത് വല്ല സ്ഥലമായിരിക്കും, വല്ല നിലം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഫ്ലാറ്റോ അപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ വീടോ ആയിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ വേറെ കുറെ സാധനങ്ങളുണ്ട്, ഫ്രിഡ്ജാവോ ടി വി ആവോ എന്ത് വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവും. ഈ പണ്ട് തൊട്ട് ഈ കോൺസെപ്റ്റ് ഓഫ് ഗിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പുതിയതായിട്ട് സെറ്റിൽ ചെയ്യാൻ പോണ കപ്പിൾസ് ഒന്ന് അവർക്കൊരു സെക്യൂരിറ്റി വേണം. ദാറ്റ് ഈസ് അവരൊരു നാളെ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് സ്വർണം. അതായിരുന്നു ഒരു കോൺസെപ്റ്റ്, ഒറിജിനൽ നല്ല കോൺസെപ്റ്റ് ആയിരുന്നു, പക്ഷേ അത് മിസ്യൂസ് ചെയ്ത് തുടങ്ങിയ ആൾക്കാർ. 100 പവനൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു സ്റ്റാൻഡേർഡായി മാറി. ശരി, 100 പവൻ കൊടുക്കാൻ പറ്റുന്നവർ കൊടുക്കട്ടെ, സ്വർണ്ണക്കടക്കാരുടെ പരസ്യം അങ്ങനെയല്ലേ വരിക. അതിൽ ഏത് പാവപ്പെട്ടവരുടെ പരസ്യം കാണില്ല കേട്ടോ. സ്വർണ്ണക്കടക്കാരുടെ പരസ്യത്തിൽ എല്ലാവരും വലിയ വലിയ കല്യാണങ്ങളും അവിടെ ഈ പറഞ്ഞ ഒരു 5 മാല 6 മാലയെ കെട്ടിട്ട് ഈ പറഞ്ഞ 100 പവനെ കെട്ട് നടക്കുന്ന സ്ത്രീകളെ കാണും. പക്ഷെ പാവപ്പെട്ടവരെ കല്യാണം സാർ, 100 പവൻ ഇട്ട് കല്യാണം കഴിച്ചാൽ 200 പവൻ 300 പവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ്. പറഞ്ഞു അത് പറയും. ഞങ്ങളുടെ അവിടെ തെലങ്കാനയിൽ വേറെ പരിപാടി ഉണ്ട്, ഈ ഇവൻ ഗിഫ്റ്റ് കൊടുക്കില്ലേ നമ്മള്, അതുപോലെ ക്യാഷ് നമ്മള് എൻവലപ്പിലിട്ട് അറിയാണ്ട് കൊടുക്കും, ആരും അറിയാത്ത എത്രയെന്നുള്ള അമൗണ്ട് എന്നിട്ട് അവരത് തുറന്ന് വിളിച്ചു പറയും ഇതാ ഈ ഇദ്ദേഹം തന്ന കാശ് 1000 റുപ്യ, ഇദ്ദേഹം തന്ന കാശ് 500 റുപ്യ. അപ്പൊ കൊടുത്തവൻ തന്നെ വിഷമം, ഈ സ്റ്റേജിൽ വെച്ച് തന്നെ നാണം കെടുത്തിയല്ലോ എന്നിട്ടുണ്ട്. അതൊരു പരിപാടി ഉണ്ട്, ഇവിടെ അല്ല, സിറ്റിയിലല്ല, ഇതൊരു ഈ വില്ലേജസിലും ഗ്രാമങ്ങളിലും നടക്കുന്ന ഒരു പരിപാടിയാണ്. ഞാൻ കുറച്ച് സ്ഥലത്ത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ അത് അതിയല്ല കേട്ടോ, അത് അങ്ങനെ പരിപാടിയില്ല. പക്ഷെ ഞാൻ ഈ കേസിലേക്ക് വരാൻ കാരണം എന്താണെന്നാ, ഈ സുപ്രീം കോടതിയിൽ ഈ നടന്ന ഇന്നലെ കൊടുത്തൊരു ജഡ്ജ്മെന്റ് ആയിരുന്നു. ഇതിനൊരു ഡിഫറൻസ് എന്താണെന്നാ, ഈ കേസ് ഒരു വീരഭദ്ര റാവു എന്നിട്ട് ആന്ധ്രയിൽ നിന്നുള്ള ഒരു ഇൻഡിവിജ്വൽ ആണ്. അദ്ദേഹത്തിന്റെ മോള് 1999 2001 കൊല്ലം മുമ്പ് 1999 കല്യാണം കഴിച്ചു, കഴിച്ചിട്ട് മൈഗ്രേറ്റ് ചെയ്തു US-ലേക്ക്. അപ്പൊ 1999 കല്യാണം കഴിച്ച് മൈഗ്രേറ്റ് ചെയ്തു, 16 കൊല്ലം കഴിഞ്ഞിട്ട് ഡിവോഴ്സായി അവര്. അപ്പൊ അവിടെ ഒരു ലൂയിസ് കോർട്ട് എന്നിട്ട് അവിടെ കോർട്ട് ഉണ്ട് ലൂയിസ് കൗണ്ടിയിൽ, അവരാണ് ഈ ഡൈവോഴ്സ് ഗ്രാന്റ് ചെയ്തത് മിസൂറിയിൽ. അപ്പൊ ഇത് ഇന്ത്യയിൽ വെച്ചാണ് കേട്ടോ ഡിവോഴ്സ് നടന്നിരിക്കുന്നത്, US വെച്ചാൽ നടന്നത് 2016 February കല്യാണം കഴിഞ്ഞത് 1999, ഡിവോഴ്സ് 2016, 16 കൊല്ലം എന്ന് വെക്കാം നമുക്ക് കണക്ക്. ആ ഇതില് ഈ പെൺകുട്ടിയും ഈ ഭർത്താവായാളും ഇവർ രണ്ടുപേരും കൂട്ടുന്ന ഡിവോഴ്സ് സെറ്റിൽമെന്റിൽ വന്നു, ഞാൻ എത്ര തരാൻ പറ്റും നിനക്ക്, എന്റെ കയ്യിൽ എത്ര സാധനങ്ങൾ നിന്റെയാണ്, നിന്റെ സാധനങ്ങൾ ഇതാണ്, എല്ലാം സെറ്റിൽ ചെയ്തു. അതിന് ഈ പെൺകുട്ടി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, പെൺകുട്ടിയുടെ കുറച്ച് സ്വർണം അവരെ ഇൻലോസിന് കൊടുത്തു, അത് ആദ്യത്തെ ഭർത്താവിന്റെ ഇൻലോസിന് കൊടുത്തു. അതൊരു അഗ്രിമെന്റ് ആയിരുന്നു അവർ തമ്മിൽ,
ഭർത്താവ് ചിലപ്പോൾ കാശ് കൊടുത്ത് കാണും അതിന് പകരം. കൊടുത്തു കഴിഞ്ഞ് ഈ പെൺകുട്ടി കുറച്ച് കഴിഞ്ഞിട്ട് 2018 കല്യാണം കഴിച്ചു. പിന്നെ അപ്പോ ഈ റാവ് ഒരു FIR ഫയൽ ചെയ്തു 2018 അത് കഴിഞ്ഞിട്ട് ഫയൽ ചെയ്തത്, ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട്. 3 കൊല്ലം കഴിഞ്ഞ 5 കൊല്ലമായി പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഈ കേസ് ഫയൽ ചെയ്തിട്ട് റാവു പറഞ്ഞു, എന്റെ മോൾക്ക് ഞാൻ കൊടുത്ത സ്ത്രീധനം അവരുടെ ആദ്യത്തെ ഇൻലോസിന്റെ കയ്യിലായിരിക്കുന്നു, അത് എനിക്ക് തിരിച്ചു വേണം. അപ്പൊ അത് തെലങ്കാന ഹൈക്കോടതിയിൽ പോയി. തെലങ്കാന ഹൈക്കോടതിയിൽ പോയിട്ട് ഈ പറഞ്ഞ മാതിരി FIR രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഒരു കേസ് ഇട്ടത്. പക്ഷെ അത് ഹൈക്കോടതി സമ്മതിച്ചില്ല. ഹൈക്കോടതി പറഞ്ഞു പറ്റില്ല, ഇത് നിങ്ങൾ ഈ റിട്ടേൺ തരാൻ പറ്റില്ല. ഹൈക്കോടതി ഒരു ജഡ്ജ്മെന്റ് കൊടുത്തിരുന്നു. അപ്പൊ ഈ പക്ഷെ ഇങ്ങനെ നേരെ എന്തുണ്ട്, ഇങ്ങനെ അൺസക്സസ്ഫുൾ ആയ ധാരണ ഇൻലോസ്റ്റ് നേരെ. അപ്പൊ ഇൻലോസ് അൺസക്സസ്ഫുള്ളി ഇവർ പോയി പറഞ്ഞു ഞങ്ങളുടെ നേരെ ഒരു FIR വരുന്നുണ്ട്, ഈ പെൺകുട്ടിയുടെ അച്ഛൻ ഒരു FIR ഫയൽ ചെയ്തു വീരഭദ്ര റാവു, നിങ്ങൾ അത് തള്ളണം. അപ്പൊ ഹൈക്കോടതി പറഞ്ഞു പറ്റില്ല എന്ന്. അതിന്റെ അഗേൻസ്റ്റാണ് ഈ ഇൻലോസ് ആദ്യത്തെ ഭർത്താവിന്റെ അച്ഛനും അമ്മയും സുപ്രീം കോടതിയിൽ കയറിയത്. അവിടെ ജസ്റ്റിസ് മഹേശ്വരിയും ജസ്റ്റിസ് സഞ്ജയ് കുറോൾ ഇവർ കേട്ട കേസിലാണ് ഈ വിധി വന്നത് ഇന്നലെ. അതിൽ ഒന്ന് അവർ പറഞ്ഞത്, ഈ അച്ഛന് ഇതിൽ ലോക്കൽ സ്റ്റാൻഡ് ആയില്ല, അതിനർത്ഥം യു ഹാവ് നോ റോൾ ഇൻ ഇറ്റ്, നിങ്ങൾക്ക് റോൾ ഇല്ല. ബിക്കോസ് ഒരിക്കൽ സ്ത്രീധനം കൊടുത്തു കഴിഞ്ഞാൽ അത് ലീഗലാണോ അല്ല എന്ന് നമുക്കൊരു വേറെ ഡിബേറ്റ് ഉണ്ടോ, അത് വേറെ കാര്യം. ഒരു സ്ത്രീധനം കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തിരിച്ചു ചോദിക്കാൻ അവകാശമില്ല, അത് ആ പെൺകുട്ടിയുടെ മാത്രമാണ്. ആ പെൺകുട്ടി അത് എന്ത് ചെയ്യോ, വിൽക്കുവോ, കൊണ്ടേ കളയോ, അല്ലെങ്കിൽ ഭർത്താവിന് കൊടുക്കുവോ, ഭർത്താവിന് ഇൻലോസിന് കൊടുക്കുവോ, അത് വിറ്റിട്ട് പ്രോപ്പർട്ടി വാങ്ങുക എന്ത് ചെയ്താലും, പക്ഷെ പെൺകുട്ടിയുടെയാണ്, ഭർത്താവിന്റെ അല്ല, പെൺകുട്ടിയുടെ പ്രോപ്പർട്ടിയാണ്. ഇത് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ കുറെ ജഡ്ജ്മെന്റിൽ, ദാറ്റ് ഇവർക്ക് ഒരു ഗോൾഡും മറ്റ് ആർട്ടിക്കിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കല്യാണത്തിന് കൊടുത്താണെങ്കിൽ, ചിലപ്പോൾ കല്യാണത്തെ സമയത്ത് ഇട്ട ഗോൾഡ് ആയിരിക്കും, ചിലപ്പോൾ എക്സ്ട്രാ ഗോൾഡ് കൊടുത്തിട്ട് സ്വർണം കൊടുത്തിട്ടുണ്ടോ, ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ് ഇത് പറഞ്ഞത്. അപ്പൊ അബ്സല്യൂട്ട് റൈറ്റ് ഓവർ ദ പ്രോപ്പർട്ടി ഹാസ് ബീൻ ജുഡീഷ്യലി ജനറലി ആക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾ. അപ്പൊ ഞാൻ അതാണ് പറഞ്ഞത്, ജനറലി ആക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾ ആണ് ദാറ്റ് ഈ സ്വർണം എന്ന് പറഞ്ഞ പരിപാടി സ്ത്രീധനം എന്നായിട്ട് ക്ലാസിഫൈ ചെയ്യേണ്ട, അത് പെൺകുട്ടിയുടെ അവകാശം. ഈ ജൂറിസ്പ്രുഡൻസ് ഈ പെൺകുട്ടിയുടെ, അതായത് ഒരു പെൺകുട്ടിയുടെ സ്ത്രീധനത്തെ കണ്ടുകൊണ്ടോ അവളുടെ ആഭരണത്തെ കണ്ടുകൊണ്ടോ ആ ഒരു സ്ത്രീയെ ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് അവളെ സംരക്ഷിക്കുന്ന, ആ ഒരു വനിതയെ സംരക്ഷിക്കുന്ന ഒരു ഒരു വിധി കൂടിയല്ലേ ഇത്? ആണ്, കുറെ കേസുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പെൺകുട്ടി ഡിവോഴ്സ് ചെയ്ത് ഇറങ്ങിപ്പോകുമ്പോ ഇൻലോസിന്റെ നേരെ കേസ് ഫയൽ ചെയ്യും, അച്ഛൻ അമ്മയുടെ നേരെയും ഭർത്താവിന്റെ നേരെ എന്റെ സ്വർണം മുഴുവൻ തട്ടിയെടുത്തു. കുറെ കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ നാട്ടിലും കുറെ കേസുകൾ അങ്ങനത്തെ. അപ്പൊ അതൊരു പോയിന്റാണ്. അപ്പൊ അതിലും സുപ്രീം കോടതി വരെ പോയിട്ടുള്ള കുറെ കേസുകൾ പറഞ്ഞേക്കുന്നത് അതിന്റെ റൈറ്റ് ഭർത്താവിനോ ഇൻലോസിനല്ല. പക്ഷെ ഈ കേസിൽ എന്ത് പറ്റിയെന്ന്, ഈ പെൺകുട്ടി ഒരു അഗ്രിമെന്റിൽ വന്നു ഡിവോഴ്സ് നടത്താം, അവർക്ക് US സ്വർണ്ണമാണ്. അപ്പൊ അവര് ഒരു അഗ്രിമെന്റിൽ വന്നിട്ട് പറഞ്ഞു, ശരി ഞങ്ങൾ ഇത് അഗ്രിമെന്റിൽ വന്നു, എത്ര സ്വർണം എന്റെ അടുത്തുണ്ട് അത് ഞാൻ കുറച്ച് എന്റെ ഇൻലോസിന് കൊടുത്തു, കുറച്ച് എന്റെ കയ്യിൽ വെച്ചു, ഈ പറഞ്ഞ എന്റെ ഭർത്താവ് എനിക്ക് എത്ര കാശ് തന്നു, ഇതൊക്കെയാണ് ഇവർ ഒരു അഗ്രിമെന്റിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഈ പ്രോബ്ലം എന്താന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ പ്രോപ്പർട്ടി ആരുടെയാണ് അവകാശം എന്നാണ് ഇതിൽ ഡിസ്പ്യൂട്ട് വന്നിരിക്കുന്നത്. അതിനാണ് സുപ്രീം കോടതി പറഞ്ഞ ഹസ്ബൻഡ് ഹാസ് നോ റൈറ്റ് ആൻഡ് ഇറ്റ് മസ്റ്റ് ബി നെസസറിലി കൺക്ലൂഡഡ് ദാറ്റ് ദ ഫാദർ ഓൾസോ ഹാസ് നോ റൈറ്റ് വെൻ ദ ഡോട്ടർ ഈസ് അലൈവ് ആൻഡ് വിൽ കേപ്പബിൾ ഓഫ് മേക്കിംഗ് ഡിസിഷൻ. അതിന്റെ അർത്ഥം മോള് ഒരു മെച്യൂർ ആയിട്ടുള്ള പെൺകുട്ടി ഡിസിഷൻ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അതിൽ അച്ഛനും ഈ പറഞ്ഞ മാതിരി ഈ റിക്കവറി ഓഫ് സ്ത്രീധനം അച്ഛനും റൈറ്റ് ഇല്ല എന്നാണ് കോടതി പറഞ്ഞത്. ശരിയാണ്, നമ്മൾ ആലോചിച്ച് വരുമ്പോൾ ചിലപ്പോൾ തോന്നും അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് ഇത്രയും കാലമായിട്ട് പെൺകുട്ടിയെ വന്ന് വലുതാക്കി പഠിപ്പിച്ച് ഈ പറഞ്ഞ അവസാനം ഈ സ്വർണ്ണമൊക്കെ വാങ്ങി കൂട്ടി കുറെ വാങ്ങിച്ചു, പിന്നെ കല്യാണത്തിന് മുമ്പ് കുറച്ചുകൂടി സ്വർണം വാങ്ങിച്ചു, ഇതെല്ലാം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവസാനം ഈ പറഞ്ഞ മാതിരി അടിച്ചു വിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ സ്വർണം എവിടെ പോയി എന്നുള്ള കേസാണ്. ചിലപ്പോൾ ഈ പെൺകുട്ടി ഈ സ്വർണം കൊണ്ട് ഫസ്റ്റ് ഡിവോഴ്സ് ചെയ്തിട്ട് എല്ലാ സ്വർണം കൊണ്ട് പോകും രണ്ടാമത്തെ ഭർത്താവിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോ ഈ ആദ്യത്തെ ഭർത്താവ് പറയും ഞാനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അതാണ് വരാൻ പോണത്. ഈ അച്ഛൻ ഇതിൽ കയറി ചാടാൻ കാരണമാണ് ബിക്കോസ് അച്ഛന് മേ ബി ഒരു റിവെഞ്ച്, അതാണ് കോടതി പറഞ്ഞത്, ഒരു റിവെഞ്ച് ആണിത്, വെൻഡറ്റ അഗെയിൻസ്റ്റ് എ പേഴ്സൺ ഹൂം യു ഹാവ് എ കംപ്ലൈന്റ് ഹാസ് എ ഗ്രഡ്ജ്. കാരണം അവരുടെ നേരെ ആ പെൺകുട്ടിയുടെ ഫസ്റ്റ് ഇൻലോസ് അച്ഛനും അമ്മയും ആദ്യം കല്യാണം കഴിച്ച ആളുടെ അച്ഛനും അമ്മയുടെ നേരെ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും, ഇല്ലാണ്ട് അങ്ങനെ ഡിവോഴ്സ് ആവില്ലല്ലോ, എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടാവും, ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ പറഞ്ഞ ഇൻലോസ് ചെയ്തിട്ട് നമ്മൾ കണ്ടത് നമ്മുടെ നാട്ടിലും കുറെ കേസുകൾ ഈ ഡിവോഴ്സ് കേസുകൾ എസ്പെഷ്യലി ഫയൽ ചെയ്യുമ്പോൾ അതിൽ കുറെ ഈ ഈ ജഡ്ജ് ഈ കേസുകൾ FIR ഫയൽ ചെയ്യണത് ഇൻലോസിന് നേരെ ഫയൽ ചെയ്യും. അത് അതിലും കോടതികൾ പറഞ്ഞിട്ടുണ്ട് മിസ് യൂസ് ചെയ്യുന്നുണ്ട് ഈ ഡൗറി ലോ എന്നുള്ളത് പറയുന്ന ഈ ലോ. എന്റെ നേരെ ഹരാസ്മെന്റ് ചെയ്തു, എന്റെ ഡൗറി ചോദിച്ചു, എനിക്ക് ഇനിയും ഡൗറി വേണമെന്ന് പറഞ്ഞു, ചില സ്ത്രീകൾ സൂയിസൈഡ് ചെയ്യും. നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ പാമ്പിനൊക്കെ കൊണ്ടുപോയ പരിപാടികൾ നമ്മുടെ ഒരു പത്തി ചെയ്തിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ പാമ്പിനെ കൊണ്ട് കൊത്തി ഇതൊക്കെ ചെയ്തു. അങ്ങനത്തെ ക്രൂരമായ ഒരു കൊലപാതകം നടന്നു. ഉത്തരം
ഉത്തരം. അതേമാതിരി കുറെ വേറെ കുറെ കേസുകൾ ചെയ്യും ഇങ്ങനെ. പക്ഷെ ഈ പറഞ്ഞ മാതിരി ജെന്യൂൻ ആയിട്ടുള്ള എന്താണ്, ജെന്യൂൻ അല്ലാത്തത് എന്താണെന്ന് നമ്മൾ അറിയേണ്ടത്. ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി എല്ലാ കേസും ഒരു ടൈപ്പ് ആയിരിക്കില്ല. പെൺകുട്ടി ചിലപ്പോൾ ഈ ദേഷ്യത്തിൽ പോയി പെൺകുട്ടി പറയും, ശരി ഞാൻ ഇവരെ പാഠം പഠിപ്പിക്കുന്നു എന്നിട്ട് പോയിട്ട് ആ ഇൻലോസിന് നേരെയും ഭർത്താവിന് എന്നെ തല്ലി, എന്നെ എനിക്ക് ഭക്ഷണം തന്നില്ല, എന്നെ റൂമിൽ വടച്ചിട്ടു എന്നിട്ട് ചിലപ്പോൾ കേസുകൾ ഫയൽ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ എൻ്റെ സ്വർണം മുഴുവൻ തട്ടിയെടുത്തു, ഞാൻ 200 pounds സ്വർണം കൊണ്ട് വന്നത് ഇപ്പോൾ ഇതാ 50 pounds മുതൽക്കില്ലേ, ബാക്കി 150 അവിടെ പോയി. ഇതൊക്കെ ഉണ്ട്. പക്ഷേ പറഞ്ഞ സമയത്താണ് എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ഒരു പെൺകുട്ടി അവരെ കല്യാണം കഴിയുകയും പക്ഷേ അവളുടെ സ്വർണം തട്ടിയെടുക്കാൻ വേണ്ടി ഒരുപക്ഷെ അവളുടെ ജീവൻ പോലും അപകടത്തിലായേക്കാം എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായി വരികയും പക്ഷേ ആ കുട്ടി എന്താണ് നിയമത്തിൻ്റെ വഴികെ പോവുകയും രക്ഷപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ രീതിയിൽ ആ സ്വർണം തട്ടിയെടുക്കാൻ വേണ്ടി മാത്രം നിരവധിയായ കുട്ടികളുടെ ജീവൻ അപകടത്തിൽപ്പെടുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട്. അത്തരത്തിലുള്ള ചൂഷണങ്ങൾക്കെല്ലാം ഒരു പ്രതിവിധി കൂടിയാണ് ഈ സുപ്രീം കോടതിയുടെ ഈ വിധി. ഞാൻ ഇതിൽ ഏറ്റവും വലിയ തെറ്റ് പറയുന്നത് അച്ഛനമ്മമാരെയാണ്. നിങ്ങൾ ഒന്നൊരു റിയലിസ്റ്റിക് എക്സ്പെക്ടേഷനിലാണ്. നിങ്ങൾക്ക് എത്ര എത്ര കൊടുക്കാൻ പറ്റും, നിങ്ങളുടെ മോളെ ഒരു സേഫ് ആയിട്ട്, നിങ്ങളുടെ നിങ്ങളല്ലാണ്ട് ഈ പറഞ്ഞ മാതിരി ലോൺ എടുത്തോ അല്ലെങ്കിൽ സാധനങ്ങൾ വീട് വിറ്റോ അല്ലെങ്കിൽ അല്ല കല്യാണം നടത്തുന്നത്, നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും? നിങ്ങളുടെ മോളാണ് അസെറ്റ്, നിങ്ങളുടെ മോളാണ് അസെറ്റ്. അവൾ അവളെ പഠിപ്പിച്ചുണ്ടാക്കി, അവൾ നല്ലൊരു ജോലിയിൽ കയറി കഴിഞ്ഞാൽ അതാണ് ഒരു അസെറ്റ്. അതുകൊണ്ട് സ്വർണവും മറ്റു സാധനങ്ങളെല്ലാം അസെറ്റ്. യെസ്, അതാണ് സ്ത്രീധനം എന്നാണ്. അപ്പൊ സ്ത്രീയാണ് സ്ത്രീന് കൊടുക്കുമ്പോൾ അത് ഈ പെൺകുട്ടികൾ പിന്നെ പഠിക്കേണ്ടത് അവരുടെ ഓൺ ലോക്കർ എടുക്കുക, സ്വന്തമായിട്ടുള്ള ലോക്കർ എടുക്കുക. അല്ലാണ്ട് ഭർത്താവിന്റെ കൂടെയാണ് ഞാൻ എടുക്കേണ്ടതെന്ന് അല്ലാണ്ട് പറയണത്. ഇപ്പൊ ചില കേസുകളിലൊക്കെ ചില ഭാര്യമാർ അവരുടെ ഓൺ ലോക്കർ മെയിൻറ്റെയിൻ ചെയ്യും, അതിനൊരു കുഴപ്പമില്ല. അത് ചിലപ്പോൾ അമ്മയും മോളും കൂടി ലോക്കർ മെയിൻറ്റെയിൻ ചെയ്യും, അതിനൊരു കുഴപ്പമില്ല. ഇപ്പൊ ലോക്കറുകൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നത്, അസെറ്റ് അവിടെ ഉണ്ടാവും. നാളെ പെൺകുട്ടിക്ക് എന്തുണ്ടായാലും ലോക്കറിലാണ് എല്ലാം കിടക്കുന്നത്, അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ ഈ ഈ ഒരു നമ്മുടെ നാട്ടിൽ പ്രവണത എന്നാണ് ഈ പരസ്യങ്ങൾ, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സ്വർണത്തിന്റെ പരസ്യങ്ങൾ നിങ്ങൾ നമുക്ക് കണ്ടറിയാം. നാഷണൽ ലെവലിലും ഈ സ്വർണത്തിന്റെ പരസ്യങ്ങൾ വരുന്നത് എല്ലാം കേരളത്തിനാണ്. നോർത്ത് ഇന്ത്യ എന്നോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ എന്നോ വേറെ ഒന്നോ രണ്ടോ പേരുണ്ടായിരിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ 90% ഈ സ്വർണത്തിന്റെ പരസ്യം വരുന്ന അവിടെ. ഈ ഡിസ്പ്യൂട്ട് സ്വർണ്ണക്കടക്കാരുടെ നേരെയല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഈ ഒരു എന്താ പറയുക ആസ്പിറേഷണൽ ലെവൽ നമുക്ക് ഈ അവര് 100 pounds കൊടുത്തുട്ടോ, നമ്മുടെ മോൾക്ക് 150 കൊടുക്കണ്ടേ നമ്മള്, അല്ലെങ്കിൽ നമ്മുടെ ഈഗോ എവിടെ പോകും, നമ്മൾ പറയണ്ടേ 10 പേരെടുത്ത് പോയിട്ട് ഇതാണ്. പക്ഷെ ഇത് പോയി എവിടെ എത്തും? ഇതാണ് ഇപ്പൊ ഈ വാങ്ങണ ഈ വാങ്ങാൻ പോണ ആള്, ഈ കല്യാണം കഴിക്കാൻ പോണ ആള് എത്ര നമുക്ക് അറിഞ്ഞുകൂടില്ല ഇങ്ങനത്തെ ആളാണെന്ന്. ഇവിടെയാണ് നമ്മൾ ഈ അറേഞ്ച് മാരേജ് വരുമ്പോൾ പ്രോബ്ലം വരുന്നത്. നല്ലതാണ് നമ്മളൊക്കെ അറേഞ്ച് മാരേജ് ഒരുപാട് കൂടുതലാണെന്ന് തോന്നിയില്ലേ സാർ? ആണ് ആണ്, അതാ എപ്പോഴും ഉണ്ടാകാം. സ്വർണത്തിനെ പറ്റിയല്ല പറഞ്ഞു, നമ്മൾ ഈ പറഞ്ഞ മാതിരി ഒരു ഡിസ്പ്യൂട്ട് വരുന്നത് നമ്മൾ ഈ ഒരു ആസ്പിറേഷൻ ലെവലാണ്. പേരൻസിന് അച്ഛനമ്മമാർക്ക് പെൺകുട്ടികൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം. പക്ഷെ ഇപ്പൊ ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പറ്റുന്നത് പഠിപ്പാണ്. പഠിപ്പിക്കുക, അവർ പഠിപ്പിച്ച് അവർക്കൊരു കേപ്പബിലിറ്റി, പിന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിനെ കൊണ്ട്. നമ്മളിപ്പോ ഈ നടന്ന കേരളത്തിൽ നടന്ന 2-3 മേർഡറിൽ കണ്ടിട്ട് പെൺകുട്ടിക്ക് കംപ്ലൈന്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടായിരുന്നു, പെൺകുട്ടി കംപ്ലൈന്റ് ചെയ്തില്ല. പേടിച്ചിട്ടോ പേടിച്ചിട്ടോ ഇപ്പൊ പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ അച്ഛനമ്മ ചില കേസിലുണ്ട്, അച്ഛനമ്മമാർ തിരിച്ചു കൊണ്ടുപോയില്ല പെൺകുട്ടികളെ വീട്ടിലേക്ക്. അയ്യോ നാട്ടുകാരെന്ത് പറയും, ഡിവോഴ്സ് കഴിഞ്ഞ നാട്ടുകാരും എന്തെങ്കിലും പറയില്ല, ഇപ്പൊ പെൺകുട്ടി വന്ന് അച്ഛനമ്മ എന്തായാലും കുഴപ്പം, ഒരു കുഴപ്പമില്ല അതിന്. പെൺകുട്ടി ഷീ വിൽ ലീവ് അവർ ഓൺ ലൈഫ്, അതൊരു കുഴപ്പം. നമ്മള് ഈ സൊസൈറ്റിയുടെ ഒരു കോൺസെപ്റ്റ് വന്നിട്ടാണ് ഈ കേസ്, ഈ ആന്ധ്രയിൽ നടന്ന കേസ്. ഇൻലോസിന് നേരെ ഈ പെൺകുട്ടിയുടെ അച്ഛൻ പയ്യന്റെ അച്ഛന്റെ അമ്മയുടെ നേരെ കേസ് ഫയൽ ചെയ്തു, കാരണം പെൺകുട്ടിയല്ല ഫയൽ ചെയ്തേക്കണെ. പെൺകുട്ടിക്ക് ഒരു കുഴപ്പമില്ല, അവൾ ഡിവോഴ്സ് ചെയ്തു, ഈ അസെറ്റ് എല്ലാം ഡിവൈഡ് ചെയ്തു, അവൾ വേറെ കല്യാണം കഴിച്ചു. പ്രോബ്ലം വന്ന അച്ഛനാണ്, അദ്ദേഹത്തിനാണ് ദേഷ്യം. കോടതിയും പറഞ്ഞു നിങ്ങൾ എവിടെയായിരുന്നു എത്ര കാലം, നിങ്ങൾ 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് വന്ന് കേസ് ഫയൽ ചെയ്യണത്. ഈ പറഞ്ഞ നിങ്ങൾ 3 കൊല്ലം വരെ നിങ്ങളുടെ അഡ്രസ് ഉണ്ടായതിൽ അതിന് മുമ്പ് കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ട് അത് കാരണം കോടതി തള്ളിക്കളഞ്ഞു. ഇത് സ്റ്റാൻഡേർഡ് ലോ എന്ന് പറയാൻ പറ്റില്ല. ഒരു ജഡ്ജ്മെന്റ് വന്നു, പക്ഷെ ഒരു ഇപ്പൊ നാളെ ഒരു ഹൈക്കോടതി ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ ഈ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് കോട്ട് ചെയ്യും, സുപ്രീം കോടതി ഇങ്ങനെ പറഞ്ഞു. ശരിയാണ്, പെൺകുട്ടിക്കാണ് അതിന്റെ ഫൈനൽ. പക്ഷെ പെൺകുട്ടിയും മറക്കരുത്, നമ്മളീ ഞാൻ ചിലപ്പോൾ വയസ്സായ അച്ഛനമ്മമാരുടെ അടുത്ത് പറയും, അവരവരുടെ പ്രോപ്പർട്ടി എഴുതി കൊടുക്കാൻ പാടില്ല കുട്ടികൾക്ക്, ജീവിച്ചിരിക്കുന്ന കാലം എഴുതി കൊടുക്കാൻ പാടില്ല. നമ്മൾ കണ്ട എത്ര കേസിൽ അവർ അച്ഛനമ്മമാരെ ചവിട്ടി പുറത്തേക്കാക്കിയിരുന്നത് കഴിഞ്ഞിട്ട്. നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള പ്രോപ്പർട്ടി നിങ്ങൾ വില്ലിൽ എഴുതി വെക്കുക, അത്രേ ഉള്ളൂ. നിങ്ങളുടെ കാലശേഷം അവർക്ക് കിട്ടുമോ കിട്ടില്ല അത് വേറെ കാര്യം, പക്ഷെ നിങ്ങളിത് ആദ്യം തന്നെ അവരുടെ പേരിൽ എഴുതി കഴിഞ്ഞാൽ നാളെ അവർ പിടിച്ച് നിങ്ങൾ പുറത്തേക്കാക്കും. ഇതാണ് പ്രോബ്ലം. ഈ പെൺകുട്ടിയുടെ കേസിൽ തന്നെയാണ്, പെൺകുട്ടികൾ നോക്കേണ്ടത് എന്താ പറഞ്ഞാൽ എനിക്ക് എന്റെ അസെറ്റ്, എന്റെ അച്ഛൻ തന്ന എന്റെ അമ്മ തന്ന അസെറ്റ് ഞാനത് സൂക്ഷിച്ച് എടുത്തു വെച്ച് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഞാനത് ഉപയോഗിക്കും.
നമ്മുടെ അടുത്ത് ഹോം ലോണിന്റെ കുറെ അല്ല, ഈ ഗോൾഡ് ലോണിന്റെ കുറെ കമ്പനികൾ ഉണ്ടല്ലോ. അപ്പോൾ എപ്പോ വേണേ സ്വർണം കൊണ്ടേ വെച്ച് എന്തിനാണ് എടുക്കുന്നത്? അതൊരു ഒരു അസറ്റ് ബിൽഡ് ചെയ്യാനാണോ, ചെലവാക്കാനാണോ, കാർ വാങ്ങാനാണോ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഫോറിൻ ഹോളിഡേക്ക് പോകാനാണോ? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ ഈ കേസിലും ഈ സ്ത്രീധനത്തിനെ ലീഗലൈസ് ചെയ്തിട്ടില്ല സുപ്രീം കോടതി. പക്ഷെ പറഞ്ഞേക്കുന്നത് അബ്സല്യൂട്ട് ഓണർ പെൺകുട്ടിയാണ്, പെൺകുട്ടി എടുക്കുന്ന ഡിസിഷൻ അച്ഛനമ്മമാർക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല. ഈ കേസിൽ ചിലപ്പോൾ കേസ് മാറി വേറൊരു കേസായി വരാട്ടോ നാളെ, അത് പറയാൻ പറ്റില്ല നമുക്ക്. പക്ഷെ അവിടെ ഈ രക്ഷിതാക്കൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുമല്ലോ. അതായത് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് കൊടുക്കുക, അത് എൻ്റെ അവകാശം ആ കുട്ടിക്ക് മാത്രമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാതിരിക്കാം. അതാണ് അതിൽ അതും കൂടെ ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ടാവും. ഈ കൊടുക്കാതിരിക്കാന്ന് പ്രോബ്ലം സൊസൈറ്റിയാണ്. ചിലവർ കല്യാണത്തിൽ പോയിട്ട് ആദ്യം നോക്കണം പെൺകുട്ടി എത്ര മാലയിട്ടേക്കണേ, എത്ര വളയുണ്ട് അവരുടെ കയ്യിൽ. ഇതാണ് നോട്ടം നമ്മുടെ നാട്ടില്, നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ. എന്റെ ചില ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കാറുണ്ട് എന്റെ മോളുടെ കല്യാണം കഴിഞ്ഞപ്പോ ചോദിക്കാൻ, അയ്യോ അവള് മാല എത്ര ഇട്ടിട്ടുണ്ടായിരുന്നു, വള എത്ര ഇട്ടിട്ടുണ്ടായിരുന്നു. അവൾക്കുള്ളത് അവൾക്കുണ്ടായിരുന്നു, ആവശ്യമുള്ളതെല്ലാം ഇതൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, അവളും വാങ്ങിച്ചിട്ടുണ്ട് അവളുടെ ഓണായിട്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ മാതിരി അസറ്റ് ക്രിയേഷൻ, അത് ഒരു പെൺകുട്ടിയെ നമ്മൾ പഠിപ്പിച്ചുണ്ടാക്കി അവർക്ക് കൊടുക്കുമ്പോൾ തന്നെ അവർക്കും മനസ്സിലാവണം, ഒരു മെച്യൂരിറ്റി ഉണ്ടാവണം. ഈ പറഞ്ഞ മാതിരി നാളെ എന്തെങ്കിലും അടിഞ്ഞു പിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ, ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ, അടിച്ചു പിരിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ ഡിവോഴ്സിന് നിങ്ങൾ നെഗേറ്റ് ചെയ്യാൻ പാടില്ല. അച്ഛനമ്മമാരെ പോയി അവിടെ തന്നെ നിൽക്കും, മോളെ അവരുടെ കൂടെ നിൽക്ക്. അവസാനം എന്ത് പറ്റും, പെൺകുട്ടി സൂയിസൈഡ് ചെയ്യും, അല്ലെങ്കിൽ പെൺകുട്ടി ആരും അവർ കൊല്ലും. എന്നിട്ട് അപ്പം പിന്നെ നിങ്ങൾ ലൈഫ് ലോങ് നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടാവും, അയ്യോ അത് ചെയ്യേണ്ടിയിരുന്നില്ല. അപ്പൊ ഈ കേസിന് സുപ്രീം കോടതി പറഞ്ഞിട്ട് വളരെ ക്ലിയർ ആണ്, അവർ ഇൻലോസിനെ പ്രൊട്ടക്ട് ചെയ്യല്ല ചെയ്തിട്ടുണ്ട്, ആദ്യത്തെ ഭർത്താവിന്റെ അച്ഛനമ്മയെല്ലാം പ്രൊട്ടക്ട് ചെയ്തു. പക്ഷെ അതിന് പെൺകുട്ടി എടുത്ത ഡിസിഷൻ പെൺകുട്ടിയുടെ ആണ്. നിങ്ങൾ ഒരിക്കൽ സ്വർണോ അല്ലെങ്കിൽ എന്ത് ഒബ്ജക്റ്റോ പെൺകുട്ടിയുടെ കയ്യിൽ കൊടുത്തു, നിങ്ങളുടെ മോളുടെ കയ്യിൽ കൊടുത്തോ, അന്ന് തൊട്ട് ഷീ ഈസ് ദ അബ്സല്യൂട്ട് ഓണർ, അവരുടെ ഭർത്താവല്ല പെൺകുട്ടിയാണ്. അതാണ് ഈ ജഡ്ജ്മെന്റിലും ക്ലിയർ ആയിട്ട് പറയുന്നത്. സാർ എന്തായാലും ഈ വിവാഹത്തിൻ്റെ ഭാഗമായി കൊടുക്കുന്ന സ്ത്രീധനമോ ഗിഫ്റ്റോ എന്ത് തന്നെ ആയാലും അതിൻ്റെ പൂർണ്ണമായ അവകാശം ആ പെൺകുട്ടിക്ക് മാത്രമാണ് എന്ന നിർണായകമായ ഒരു ജഡ്ജ്മെൻ്റാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതൊരുപാട് നല്ല കാര്യങ്ങൾക്ക് ഭാവിയിൽ ഇടം വരുത്തുന്ന അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വിധി തന്നെയാണ്. പക്ഷേ അത് ചൂഷണം ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തായാലും ഒരു മികച്ച വിധിയായി നമുക്കിതിനെ കാണാം. ഒരുപാട് പെൺകുട്ടികൾ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടും എന്ന് നമുക്ക് കരുതാം. എന്തായാലും ഒരുപാട് നന്ദി സാർ. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.